അധ്യാപന ജോലിക്കിടയിൽ വീണുകിട്ടുന്ന ഇടവേള അതിനെ സമർത്ഥമായി ഉപയോഗപ്പെടുത്തുകയാണ് ബഹ്റൈനിലെ റിദ ടീച്ചർ. പൂന്തോട്ട നിർമ്മാണത്തിലും അതോടൊപ്പം തന്നെ നെയ്ത്തുവേലയിലും മികച്ച കരവിരുതാണ് ഇവർ പ്രകടമാക്കുന്നത്. മനോഹരമായ ഈ പൂന്തോട്ടത്തിന് പിന്നിൽ ഒരു കലാകാരിയുടെ കരവിരുതുണ്ട്. ചന്തം നിറഞ്ഞ ഈ തുന്നൽ വേലകൾക്ക് പിന്നിലും തൊട്ടറിയാം ആ കരവിരുത്. ഇത് ബഹ്റൈനിലെ റീത്ത ടീച്ചർ. നാട്ടിലായിരിക്കുമ്പോൾ തന്നെ തയ്യൽ വിദ്യയിലും പൂന്തോട്ട നിർമ്മാണത്തിലും അതീവ തൽപരയായിരുന്നു ഈ അധ്യാപിക. ബഹ്റൈൻ ഇന്ത്യൻ സ്കൂളിൽ അധ്യാപികയായ റീത്ത രാജു ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും കലാസൃഷ്ടികൾ നെയ്തെടുക്കാനുള്ള സിദ്ധി മറന്നില്ല. നെടുമ്പാശ്ശേരിക്കടുത്ത് കുറുമശ്ശേരിയിലെ തറവാട്ട് വീട്ടിൽ തുന്നൽ വിദഗ്ധയായ വല്യമ്മയുടെ പാരമ്പര്യമാണ് തയ്യൽ വിധിയിൽ ടീച്ചർക്ക് വഴി തുറന്നത്. പ്രവാസി വീട്ടമ്മമാർക്ക് മാതൃകയാക്കാൻ കഴിയുന്ന കലാപരതയെക്കുറിച്ച് ടീച്ചർ മനസ്സ് തുറക്കുന്നു. എൻ്റെ അമ്മ അമ്മയുടെ അമ്മ അവരൊക്കെ നന്നായിട്ട് തയ്ക്കുമായിരുന്നു. അമ്മയുടെ അമ്മ 104 വയസ്സിലാണ് മരിച്ചത്. മരിക്കുന്ന വരെ അമ്മ തയ്ക്കുമായിരുന്നു. തയ്ക്കാന്ന് വെച്ചാൽ ക്രോസ് സ്റ്റിച്ചിങ് അങ്ങനത്തെ ഇതിലൊക്കെ നല്ല താല്പര്യമായിരുന്നു. അപ്പോൾ അത് കണ്ട് പഠിച്ചിട്ടായിരിക്കും, അത് കണ്ടാണ് ഞാനും പഠിച്ചത്. പിന്നെ ഗാർഡനിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 88 എൻ്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഒരു 10 കൊല്ലത്തോളം ഞങ്ങളൊരു ഫ്ലാറ്റിലായിരുന്നു. അപ്പോൾ അവിടെ ബാൽക്കണിയിലൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു ഗാർഡനിങ്. പിന്നെ എനിക്ക് ഭയങ്കര താല്പര്യം കണ്ടിട്ട് ഹസ്ബൻഡ് ഗാർഡൻ ക്ലബ്ബിൽ മെമ്പർഷിപ്പ് എടുത്തു തന്നു. അപ്പോൾ അവിടെ ഞാൻ ചെറിയ ക്ലാസ്സുകൾക്കൊക്കെ പോകുമായിരുന്നു, ഗാർഡനിങ്ങിനെ പറ്റിയുള്ള ക്ലാസ്സുകൾക്ക്. പിന്നെ അവിടെ ലൈബ്രറി ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ ഇൻഫർമേഷൻ എടുക്കാറുണ്ട്. പിന്നീട് ഞങ്ങൾക്ക് കമ്പനി, ഒരു ഇംഗ്ലീഷ് കമ്പനിയിലായിരുന്നു ഹസ്ബൻഡ് ആദ്യം വർക്ക് ചെയ്തിരുന്നത്. അവിടെ ഒരു കോമ്പൗണ്ടിലായിരുന്നു. അപ്പോൾ ആ കോമ്പൗണ്ടിൽ ഞങ്ങൾക്ക് ഒരു 15 സെൻറ് സ്ഥലം വീടിനോട് ചേർന്ന് അത് ഞാൻ നന്നായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ആ വർഷം, ഇത് 2006 ആ വർഷത്തെ ബഹ്റൈനിലെ ഏറ്റവും നല്ല ഗാർഡനുള്ള ഷെയ്ഖ് സബീക്ക, മീൻസ് ഗാർഡൻ ക്ലബിൻ്റെ ഷെയ്ഖ് സബീക്കടയിൽ നിന്നുള്ള 3 കപ്പ് എനിക്ക് കിട്ടി. അത് ഏറ്റവും കൂടുതൽ വെജിറ്റബിളിനുള്ള ഏറ്റവും കൂടുതൽ പോയിൻ്റ്, ഫ്ലവേഴ്സിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ്, പിന്നെ ടോട്ടൽ ഫ്ലവർ ഷോയിൽ ദ ഹയസ്റ്റ് പോയിൻ്റ് ഇൻ ദ ഫ്ലവർ ഷോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 3 വലിയ കപ്പുകൾ ഷെയ്ഖ് തരുന്നത് അത് ആ സമയത്ത് എനിക്ക് കിട്ടിയിരുന്നു. വിവാഹം കഴിഞ്ഞ് ബഹ്റൈനിലേക്ക് വന്ന കാലത്തെ ഗാർഡനിങ് രംഗത്ത് നിരവധി പുരസ്കാരങ്ങൾ റീത്തയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ബഹ്റൈനിൽ നടന്ന അന്താരാഷ്ട്ര ഫ്ലവർ ഷോയിൽ ഏറ്റവും മികച്ച പൂന്തോട്ട നിർമ്മാണത്തിന് 1st സമ്മാനം ടീച്ചറെ തേടിയെത്തി. ബഹ്റൈൻ ഇന്ത്യൻ സ്കൂളിലെ റിഫ ക്യാമ്പസിൽ പൂന്തോട്ടം നിർമ്മിച്ചതും ഇവരാണ്. വിവിധ പാചക മത്സരങ്ങളിലും വൈദഗ്ധ്യം തെളിയിച്ചിട്ടുണ്ട്. തുന്നിയെടുത്ത ഓരോ ചിത്രങ്ങളും സമർപ്പണത്തിന്റെ തിളക്കമുള്ളവയാണ്. ഗൃഹപ്രവേശ ചടങ്ങുകൾ പോലുള്ള വിശേഷ അവസരങ്ങളിൽ സുഹൃത്തുക്കൾക്ക് ടീച്ചർ പലതരത്തിലുള്ള ചിത്രങ്ങൾ തുന്നി സമ്മാനിക്കാറുണ്ട്. ലാസ്റ്റ് സപ്പർ എന്ന ഈ ചിത്രം നെയ്തെടുക്കാനാണ് ഏറ്റവും കൂടുതൽ സമയവും അധ്വാനവും ചെലവഴിച്ചതെന്ന് ടീച്ചർ പറയുന്നു. ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഏറ്റവും ടൈം എടുത്ത് ചെയ്ത ഒരു വർക്ക് എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് സപ്പറാണ്. ഇത് ശരിക്കും ഒരു വർഷത്തിന് മേലെ എടുത്തു ഞാനിത് തയ്ക്കാനായിട്ട്. ഒരു എവറി ഡേ ഒരു 3 hours ഇതിനു വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്തിരുന്നു. ഇതിൽ നിന്ന് വെച്ചാൽ ജീസസ് പ്ലസ് 12 apostles ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും അവരുടെ ഫേസ്, കണ്ണ്, കൈ, ആ ഫീച്ചേഴ്സ് ശരിക്കും കിട്ടണമെങ്കിൽ നമ്മൾ ഭയങ്കര കോൺസെൻട്രേഷൻ വേണം അതിന്. ഇത് ശരിക്കും ഞാനത് ഫ്രെയിം ചെയ്യാൻ ചെന്നപ്പോൾ എന്നോട് ഒരാളത് നല്ലൊരു വിലയ്ക്ക് ചോദിച്ചു, പക്ഷെ ഞാൻ കൊടുത്തില്ല. കാരണം ഇത് 2nd തവണ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഇപ്പോൾ നമ്മളൊരു വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് വയ്ക്കാൻ പറ്റിയൊരു പിക്ചറാണ് ഞാൻ ചെയ്തതിൽ ഏറ്റവും നല്ല വർക്ക് എന്ന് പറയുന്നത്. ഒരു ഇപ്പോൾ ജീസസിൻ്റെ പിക്ചറൊക്കെ എന്ന് വെച്ചാൽ അതിൻ്റെ കണ്ണിന് തന്നെ ഒരു 10-15 ദിവസം നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ആ പെർഫെക്ഷൻ കിട്ടിയാലേ ആ പിക്ചറിന് അതിൻ്റെ ലൈഫ് കിട്ടുള്ളൂ.
കണ്ണ് മൂക്ക് അങ്ങനത്തെ ഫീച്ചേഴ്സ് നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. യേശുവിന്റെ ചിത്രവും ഏറെക്കാലത്തെ പ്രയത്നത്തിനൊടുവിലാണ് പൂർത്തിയാക്കിയത്. ഇന്ത്യൻ സ്കൂളിൽ തയ്യൽ വിദ്യയുടെ പാഠങ്ങൾ പകർന്നു കൊടുക്കുന്ന ടീച്ചർ തന്റെ ശിഷ്യരിൽ നിന്ന് കഴിവുള്ളവരെ കണ്ടെത്തി പ്രോത്സാഹനവും നൽകാറുണ്ട്. സമർപ്പണ മനസ്സുള്ള ആർക്കും സ്റ്റിച്ചിങ് വിദ്യയിൽ മികവ് കാട്ടാൻ കഴിയുമെന്ന് ടീച്ചർ പറയുന്നു. പിന്നെ ഇപ്പോൾ സ്കൂളിൽ പിള്ളേരെ ഇപ്പോൾ ക്രോസ് സ്റ്റിച്ചിങ് പഠിക്കുന്നുണ്ട്. പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കാരണം അത് സ്റ്റിച്ച് ചെയ്ത് അവർക്ക് ഫ്രെയിം ചെയ്ത് വരെ ഞാൻ അവസാനം അതങ്ങനെ അത് അവനും ചെയ്ത വർക്ക് എന്ന് പറഞ്ഞ് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു അഭിമാനമുള്ള കാര്യം. അപ്പോൾ ഇതിൻ്റെ പിക്ചറുകൾ നമുക്ക് നെറ്റിൽ പോയാലോ അല്ലെങ്കിൽ കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതെന്ന് വെച്ചാൽ ഒരു റെഡിമെയ്ഡ് പാറ്റേൺ വരുന്നുണ്ട്. ആ പാറ്റേൺ അനുസരിച്ചിട്ട് അതിൽ നോക്കിയിട്ട് തയ്ക്കാം. അപ്പോൾ അതിൽ ഏതൊക്കെ കളറാണ് ഉപയോഗിക്കേണ്ടതെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ കളറുകൾ നമ്മൾ വാങ്ങിക്കുക. മെറ്റീരിയൽ എത്ര വലിപ്പമുള്ള മെറ്റീരിയൽ വേണം, അല്ല പിക്ചറിന് എത്ര വലിപ്പം ഉണ്ടെന്ന് അവർ പറയും, അതനുസരിച്ച് നമ്മൾ മെറ്റീരിയൽ വാങ്ങിക്കണം. അപ്പോൾ പിന്നെ സൂചി, ഇതാണ് അതിൽ വേണ്ട മെറ്റീരിയൽ, ത്രെഡ്, സൂചി. അത് കഴിഞ്ഞ് തയ്ച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇവിടെ ഫ്രെയിം ചെയ്യാനായിട്ട് കൊടുത്താൽ മതി. ഫ്രെയിമിങ് ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ്. അത് ഇപ്പോൾ ഇന്ത്യയിലൊക്കെ വന്നു തുടങ്ങി, മൗണ്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യ കൊണ്ടുപോയാലും ചെയ്യാൻ പറ്റും. ബഹ്റൈനിൽ നിന്ന് തന്നെയാണ് തുന്നൽ വേലയ്ക്കുള്ള സാധനങ്ങൾ സംഘടിപ്പിക്കുന്നത്. മനോഹരമായ പൂക്കളും പ്രകൃതി ഭംഗിയും വിഖ്യാതരായ വ്യക്തികളുടെ ചിത്രങ്ങളും ടീച്ചർ മനോഹരമായി തുന്നിയെടുക്കുന്നു. നിരവധി അവാർഡുകളും അനുമോദനങ്ങളും ഇതിനകം റീത രാജുവിനെ തേടിയെത്തിയിട്ടുണ്ട്. ഉപരിപഠനം നടത്തുന്ന രണ്ടു മക്കളും ഭർത്താവ് രാജു ജോസഫുമാണ് കലാസാബര്യയ്ക്ക് നിറഞ്ഞ പിന്തുണയും സഹകരണവും നൽകുന്നത്. ഒന്നിനും നേരമില്ലെന്ന് പഴിപറയുന്ന പ്രവാസ ലോകത്ത് റീത ടീച്ചർ തുന്നിയെടുക്കുന്നത് പ്രതിഭയുടെ വർണ്ണങ്ങളാണ്. സമയത്തിന്റെയും സമർപ്പണത്തിന്റെയും വിലമതിക്കാനാവാത്ത മനോഹാരിതയുണ്ട് ഈ കരവിരുതുകൾക്ക്. ബലിപെരുന്നാളിന്റെ പൊലിമയിലായിരുന്നു പോയ വാരം പ്രവാസ ലോകം. ഞങ്ങളുടെ ക്യാമറ പേഴ്സൺ ഫഹീം വളാഞ്ചേരി പകർത്തിയ ദൃശ്യങ്ങളിലൂടെ സിറ്റി ഫ്ലവർ വീക്കെൻഡ് അറേബ്യ അവസാനിക്കുന്നില്ല. ഈ എപ്പിസോഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയിരുത്തൽ, വിമർശനങ്ങൾ ഞങ്ങൾക്ക് ഏറെ പ്രധാനമാണ്. വീക്കെൻഡ് അറേബ്യയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവ നിങ്ങൾക്കും നിർദ്ദേശിക്കാവുന്നതാണ്. ഗൾഫിലുടനീളമുള്ള ഞങ്ങളുടെ റിപ്പോർട്ടർമാരെ ടെലിഫോണിൽ വിവരമറിയിക്കുക. വീക്കെൻഡ് അറേബ്യയുടെ മുൻ എപ്പിസോഡുകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക, മീഡിയ വൺ TV.in. തൽക്കാലം വിട, അടുത്ത വാരാന്ത്യത്തിൽ വീണ്ടും